കേരളത്തിൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 42 പേരും മുസ്ലിം കുട്ടികളാണ്. 2017 ജൂലൈ 8 മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ അപ്രിയ സത്യം വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ SDPയുടെ നേതൃത്വത്തിലുള്ള തീവ്ര മതമൗലികവാദികളുടെയും കമ്മികളുടെയും അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ടി പി സെൻകുമാറിനെതിരെ ഉണ്ടായത്. സെൻകുമാർ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണെന്ന പ്രതികരണമായി ഇതിനു പിന്നാലെ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. 4 വോട്ടിന് വേണ്ടി മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊന്നും ഇതേവരെ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ടി പി സെൻകുമാർ എന്ന മുൻ പോലീസ് മേധാവി പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ സെൻകുമാറിനെ വിമർശകർ സംഘിയാക്കി മുദ്രകുത്തി. സത്യം പറയുന്നവർ സംഘിയാണെങ്കിൽ താൻ സംഘിയാണെന്നായിരുന്നു അന്ന് സെൻകുമാറിൻ്റെ മാസ് മറുപടി. കേരളത്തിലെ ഹിന്ദുക്കൾ ഈ കണക്കുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തെ ജനസംഖ്യയുടെയും ജനന നിരക്കിൻ്റെയും കണക്കുകളാണിത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ 51% ജനന നിരക്ക് 41% അതേസമയം കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 29% ജനന നിരക്ക് 43%. എന്നാൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 18% ജനന നിരക്ക് 15%. ടി പി സെൻകുമാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അക്ഷരമതി ശരിയാണ് മുൻ പോലീസ് മേധാവി പറഞ്ഞ പ്രസ്താവന. ജനസംഖ്യാ ഘടന ഈ രീതിയിൽ പോയാൽ ഭാവിയിൽ വരാൻ പോകുന്നത് ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കുമെന്നും ടി പി സെൻകുമാർ അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു. സംസ്ഥാനത്തെ മതതീവ്രവാദത്തെ നിയന്ത്രിക്കാൻ മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നായിരുന്നു പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞ ഉടനെ ടി പി സെൻകുമാറിന്റെ പ്രതികരണം. മതതീവ്രവാദം നേരിടാൻ ആദ്യം വേണ്ടത് ആരോപണ വിധേയമാകുന്ന സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണയാണ്, അല്ലെങ്കിൽ നടക്കില്ല. ഒരു ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടപ്പാക്കണമെന്ന് ടി പി സെൻകുമാർ വെളിപ്പെടുത്തിയിരുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള നല്ല ആളുകളെ ഉപയോഗിച്ചു വേണം മതതീവ്രവാദത്തെ കൺട്രോൾ ചെയ്യാനെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പല പ്രധാന കാര്യങ്ങളും സെൻകുമാർ അന്ന് അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. ജിഹാദിനെക്കുറിച്ച് ഇപ്പോൾ അവർ സമുദായത്തെ മനസ്സിലാക്കിയിരിക്കുന്ന പ്രയോഗിക്കുന്ന രീതിയിൽ ഒരിക്കലും മനസ്സിലാക്കിക്കാനും പ്രയോഗിക്കാനും പാടില്ല. അത് അവർക്ക് പറ്റുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ചില ശ്രമങ്ങൾ നമ്മൾ നടത്തിയേ പറ്റുകയുള്ളൂ. ഇപ്പോൾ അവർ പറയുന്ന പ്രധാന കാര്യം ജിഹാദാണ്. അതായത് ഒരു മുസ്ലിമിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ജിഹാദ് നടത്തിയേ പറ്റൂ എന്ന് പഠിപ്പിക്കുകയും ആ ജിഹാദ് എന്നത് മറ്റുള്ള മതക്കാരെ മുസ്ലിം ആക്കുകയും ആ മുസ്ലിങ്ങളെ കൊന്നുകളയുകയുമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നതെന്ന് ടി പി സെൻകുമാർ വിശദമാക്കിയിരുന്നു. എല്ലാവർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് സമൂഹത്തിൽ വേണ്ടതെന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ഒരു മതം മാത്രമാണ് ശരിയെന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കരുത്. അവർ അവരുടെ ദൈവങ്ങളെ വിശ്വസിക്കട്ടെ. ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. കുറേ ആളുകൾ അതിനുവേണ്ടി നടക്കുകയാണ്. ഇല്ലാത്ത കാര്യമല്ല. സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമുള്ള മതം മാറ്റങ്ങളാണെങ്കിൽ അത് എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് ഇത് ഏകപക്ഷീയമാകുന്നു? അതുകൊണ്ട് തന്നെ ഇതല്ല ഇസ്ലാമെന്നും സമാധാനത്തിൻ്റെ മതമാണ് എങ്കിൽ ഇങ്ങനെയല്ല പോകേണ്ടതെന്നും താഴെ തലങ്ങൾ മുതൽ പറഞ്ഞു പഠിപ്പിക്കണം. സർക്കാരിന് അവരെ ഗൈഡ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. മദ്രസയിലോ പള്ളിയിലോ പോയി പോലീസ് പറഞ്ഞാൽ അവർ കേൾക്കുമോ? അതുകൊണ്ട് മുസ്ലിം പുരോഹിതരും സമുദായത്തിൽ സ്വാധീനമുള്ളവരും മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ ഒരു ആത്യന്തിക പരിഹാരം ഉണ്ടാകില്ല. പശുവിനു വേണ്ടി മനുഷ്യരെ കൊല്ലുകയാണെന്ന് റമദാൻ പ്രസംഗത്തിൽ പറയുന്നതിൻ്റെ ക്ലിപ്പിംഗ് ഈയിടെ കണ്ടു. അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ബാക്കിയുള്ളവരുടെ നിലപാട് മാറ്റാൻ ശ്രമിക്കുകയും വേണമെന്നും സെൻകുമാർ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. ക്രിസ്ത്യാനികളുടെ ജനന നിരക്ക് കുറയുമ്പോഴും ജനസംഖ്യ കുറയാത്തത് അവർ കുറയൊക്കെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നും മുൻ പോലീസ് മേധാവി അന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുകയാണ്. ഓം നമശിവായ പോലെ ഓം ക്രിസ്തുവായ നമ വരെയുണ്ട്. ഓരോ മതത്തിനും സ്വന്തം വ്യക്തിത്വമുണ്ടാകണം. പക്ഷേ എന്തുകൊണ്ടാണ് അത്? ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാനാണ്, രണ്ടും ഒന്നു തന്നെയാണ് എന്ന് തോന്നിപ്പിക്കാനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറേ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. എല്ലാ രോഗങ്ങളും മറച്ചു വെച്ചിട്ട് മുകളിൽ തൈരം പുരട്ടിയിട്ട് കാര്യമില്ലെന്നും മുൻ പോലീസ് മേധാവി പറയുന്നു. സെൻകുമാർ 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ഹൈന്ദവ സമൂഹം വ്യാപകമായി ചർച്ച ചെയ്യുന്നത്. മുൻ പോലീസ് മേധാവിയുടെ ദീർഘവീക്ഷണത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.